നമസ്കാരം. പ്രതിവാദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടോ, പുതിയ താമസക്കാരെ കാണാൻ പോണ്ടേ? ആ ജോക്കീസിനെ മനസ്സിലായി മനസ്സിലായി, ഈ ഷൂട്ടൊന്ന് തീർത്തോട്ടെ. ഇതിന്ന് പോണ്ട എപ്പിസോഡാ. ഫുൾ പൊടിയാ. ഓ, ഈ അസുഖത്തിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം കേട്ടോ. വീട് വൃത്തിയാക്കി ഇടുന്നത് ഒരു അസുഖമാണോ? ആഹാ, എന്തായി, കഴിഞ്ഞോ? ഏയ് ചെറുത്. ഹലോ, ഹായ്. ഹലോ, സോ സോറി, രാവിലെ വരാൻ പറ്റില്ല, ചെറിയ തിരക്കിപ്പെട്ടു. അറിയാം, സത്യം ന്യൂസിലെ എന്റെ ഷോഡ് ടൈം ടി വി, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവിടെ താങ്ക് യു. വീട്ടിലും തല്ലുണ്ടാക്കോ? ചോദ്യം ഉയർന്നു വരികയാണ്. എന്താണ് ചോദിച്ചോളൂ. ബീഫും പൊറോട്ടയും. ആ, ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള ജനത ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് ബീഫ് ബാൻ. സുമേഷ് തന്നെടുക്ക്. ഞാൻ കുടിക്കാൻ ഷോട്ട് കളഞ്ഞു അല്ലേ. നിന്റെ അടുക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇടിച്ചമ്മ മരിയൊക്കെ എടുത്തേണെന്ന്. എത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ സീനാ അറിയോ അത്. വേണ്ട, ബാക്കി നാളെ വർത്തമാനം പറയാം. കൊച്ചിയിലെ ഹോട്ട്ഷോട്ട് ബേക്കറാ, നമ്മളെ കാലൊക്കെ നല്ല വരുമാനം. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. സഹായത്തിന് ഒരാളെ കിട്ടുമോ? പാർട്ട് ടൈം മതി. പാർട്ട് ടൈമേ കിട്ടൂ. എനിക്ക് വരുന്നൊരു ശോഭ ചേച്ചി ഉണ്ട്, ഞാൻ ചേച്ചിയെ വിടാം. രണ്ടു മണിക്കൂർ നിൽക്കും, പോരെ. ഓക്കെ, ഇവിടെ വേണ്ട. ഞാൻ രാവിലെ പോകും. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇൻഫിനിറ്റി സൊല്യൂഷൻസ്, എച്ച് ആർ മാനേജർ. ഓ, ദാറ്റ്സ് നൈസ്. പോവാം. ശരി അപ്പ, ഗുഡ് നൈറ്റ്. താങ്ക്സ് ഫോർ കമിങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ഓ, പ്രിയ കുഞ്ഞ്, ഓടാൻ പോയതാണല്ലേ? ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ, ഇത്രയൊക്കെ ചവറുണ്ടോ? ആ, ചക്കക്കുരു, ചക്കച്ചുള, പ്ലാവഴ, ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ, എന്റെ കുഞ്ഞാ, നമ്മുടെ സിറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ, ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിൽ എത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു, അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ, രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മൾ ആ പുതിയ താമസക്കാര് അല്ലയോ. 2 മാസമായിട്ട് ഞാൻ അങ്ങ് കാനഡയിലായിരുന്നു. അങ്ങേറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സാർ. ജെറി, എനിക്കൊരു നോട്ടമുണ്ടായിരുന്ന വില്ലകളാ. വില്ലേർക്ക് വേണ്ടി 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ. അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു എന്റെ കസിൻ വഴി അതെങ്ങനെ മനസ്സിലാക്കി? പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. സാറിന്റെ ഭാര്യ കൂടെ യുഎസിലെത്തും. എന്നാ പിന്നെ ശരി. അവരിങ്ങേരെ പോലെ ഒന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവോ. സമയം ഒരുപാട്. ഓക്കെ, വന്ന് താമസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന്. ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം.
ഓരോ ആളുകൾ ഓരോ ടൈപ്പല്ലേ വീട്ടുകളെ. ആ 10:30 ക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിൽ ബി ദേർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കേ. നമസ്കാരം. ഇത് രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഏ അന്ന, ആ ഈവനിങ് ആണ്. ഏ ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് പറ. കുറെ ഓർഡർ ഇട്ടിട്ടുള്ളതാ. അതിന് അവിടെ നോക്കിയാ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. എം ടി വിളിച്ചോണ്ടേ ഇരിക്കേ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? ഹേയ് ബേക്കർ, എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഹേയ്, ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ, എന്റെ ചാനൽ. നമുക്കേ കൈയോടൊരു സെൽഫി എടുത്ത് എഫ് ബി പോസ്റ്റ് ചെയ്യാം. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ പേടിക്കണ്ട. ആദ്യമായി ഹലോ ഫുഡിന്റെ ഒരു പ്രോഗ്രാം ടോപ്പ് റേറ്റിംഗിൽ എത്തി. അത് ടോട്ടൽ റേറ്റിംഗും രണ്ടാം സ്ഥാനം. ഒരു മിനിറ്റ്, ഞാൻ വരാം. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗിൽ വന്നു. അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടിത്തരണം. വില്ലയൊക്കെ വാങ്ങിയ പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യത മാത്രമേ ബാക്കിയുള്ളൂ. ഭാര്യമാരൊക്കെ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വലിയ പരിക്കില്ലാണ്ട് ജീവിച്ചു പോകുന്നു. ഇ എം ഐ, വീട്ടിൽ ചെലവെന്നൊക്കെ പറഞ്ഞ് 1000 പൈസ ആവശ്യമുണ്ട് സാർ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടുന്ന ഒരു സാറിന്. ഇനിയും സാലറി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടിട്ട് പോകും. പോവല്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി, ഇവിടുത്തെ സിഇഒ നിങ്ങളാ. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സാലറി കൂട്ടിത്തരും. കൂട്ടാം, കൂട്ടാം. മാസം 500 വെച്ച് കൂട്ടാം. 500. ചേട്ടാ, ഒരു സഹായം വേണായിരുന്നു. എന്താ മേഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മേഡം, ഇവിടുത്തെ സെക്രട്ടറി കർശനായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മേഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, ആ അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ആ എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം. ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ്. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് 100 or 200 തരുമായിരിക്കും, പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി, ചേച്ചി സൂക്ഷിച്ച് സൂക്ഷിച്ച് കാരണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ, ആ വെട്ടത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ അതെ, ഇപ്പത്തെ ഒന്ന് പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നൊസ്റ്റാൾജിയാണോ? നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. ശിര,
നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. എന്തായാലും ശോഭ ചേച്ചി വരില്ല, എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കേ, എന്റെ നാളെ രാവിലത്തെ ജോഗിംഗ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കള കയറും, ചായ ഇടും, എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും, ബാക്കി നീ ചെയ്താ മതി. ഹാപ്പി. നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മള് വിളിക്കാ? ഞാൻ എന്താ കാര്യം? മരത്തിൽ നിന്ന് വീണ കാര്യം? ആ വീണല്ലേ, എന്താ പറ്റിയേ? ഓ, ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്താ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ, ഏതൊരു പ്ലാവ് മൂർച്ചക്ക, നമ്മുടെ സെക്രട്ടറി രണ്ടു ദിവസത്തിനുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചൊല്ലേ മാത്രം വെട്ടിയാ മതി. ഏയ്, അതാകെ അങ്ങ് വെട്ടാ. ചപ്പും ചാവറും ചകിണി, ഞങ്ങൾക്കും അതൊരു ശല്യ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്. നാളെ നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നു, പിന്നെ ഡിന്നർ. എവിടെ? താജിൽ. താജിലോ? നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ ആണോ? അതിന് നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. അത് അനുഭവിക്കാത്തവരായി ആരാണുള്ളത്? ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നടക്കാം. നമുക്ക് നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ. ഇനി ഇത് എങ്ങനെ ഒന്ന് വൃത്തിയാക്കാം? ഇത് ഞാൻ വൃത്തിയാക്കും. ഞാൻ വൃത്തിയാക്കും. കെട്ടികളുടെ കൂടെ അടുക്കള പണിയാ കഴിഞ്ഞ. ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ, നീ തന്നെ വന്ന് വൃത്തിയാക്ക. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും. എന്തോ ഇനി പറയൂലോ, തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ, ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാഘോഷയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്ര ഒന്നും വരത്തില്ലല്ലോ അല്ലേ. ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? നിങ്ങൾ പോ, നിങ്ങൾ പോ. ആ വീട്ടിൽ കൊറേ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു, അങ്ങോട്ട് വരും. ഓ, ഞാൻ നോക്കിക്കോളാം. മനുഷ്യനാണ്. ഹലോ, ആ ഐ ഡി ഫിക്സ് വിലാസം. ആ രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി? ആ, പെട്ടെന്ന് വേണമായിരുന്നു. ആ ഓക്കെ, ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആള് വരും. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാ മതി. നീ വേഗം പോട്ട് റെഡിയാ, രാവിലെ മീറ്റിംഗുകളല്ലേ. ഓഹോ, ആ അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ. കാര്യാക്കണ്ട, ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ടത് കഷ്ടമുള്ളൂ.